എ കെ ശശീന്ദ്രനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ മഹാലക്ഷ്മി തോമസ് ചാണ്ടിയുടെ പി എയുടെ സഹായി. കീഴ്ക്കോടതിയിലും മഹാലക്ഷ്മി ശശീന്ദ്രനെതിരെ ഹർജി നൽകിയിരുന്നു. ജിഷ കല്ലിങ്കൽ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. ജിഷ, നേരത്തെ മഹാലക്ഷ്മി കീഴ്ക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ വ്യാജ വിലാസത്തിലാണ് ഹർജി നൽകിയതെന്ന് വ്യക്തമായിരുന്നു. ഇതിനെക്കുറിച്ച് കോടതി തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ പി എയുടെ സഹായിയാണ് ശശീന്ദ്രനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്ന് വ്യക്തമാകുമ്പോൾ ഈ ഹർജിക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ടോ? അരതി, എ കെ ശശീന്ദ്രനെതിരായ ഹർജിയിൽ ദുരൂഹത ഏറുകയാണ്. കഴിഞ്ഞ മാസം 27ാം തീയതിയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ കോടതിയിൽ ഫോൺ വിളി കേസുമായി ബന്ധപ്പെട്ട് എ കെ ശശീന്ദ്രന്റെ കേസിൽ വിധി പറയാൻ വെച്ചിരുന്നത്. അന്ന് രാവിലെയാണ് മഹാലക്ഷ്മി ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത്. ഫോൺപിണി കേസിൽ പരാതിക്കാരി എ കെ ശശീന്ദ്രന് അനുകൂലമായി മൊഴിമാറ്റുകയും അത് കോടതി കേസ് അവസാനിപ്പിക്കാനിരിക്കുകയുമാണ് ഈ മഹാലക്ഷ്മിയുടെ വരവ്. പരാതിക്കാരി മൊഴി മാറ്റിയത് പ്രതിയുടെ സ്വാധീനം കൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ കേസ് അവസാനിപ്പിക്കാനിരിക്കുന്നത് എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. 27ാം തീയതി രാവിലെ മഹാലക്ഷ്മിയുടെ ഹർജി കോടതി പരിഗണിക്കുകയും പിന്നീട് വൈകുന്നേരം ഇത് തള്ളുകയും ചെയ്തിരുന്നു. പിന്നീട് എ കെ ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയാകുന്നു. പിന്നീടാണ് കോടതിയെ സമീപിച്ചത്. അവിടെയാണ് സർക്കാർ ഇവരുടെ വിലാസം ദുരൂഹമെന്ന് സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ഇവരുടെ വിലാസം ദുരൂഹമെന്ന് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചത്. 2012 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ തൈക്കാട് ബാപ്പുച്ചി നഗറിലുള്ള ഒരു വീട്ടിൽ ജോലിക്ക് താമസിച്ചിരുന്നു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ഇങ്ങനൊരു വിലാസത്തിൽ അവിടെ ആരും താമസിച്ചില്ല എന്നൊരു വിവരമാണ് ലഭിച്ചത്. ഇത് കൂടുതൽ ഈ ഒരു കേസിലേക്ക്, വിലാസം തെറ്റായി നൽകിയതും ഈ ഒരു കേസിലേക്ക് പ്രത്യേകമായി വഴിവെച്ചിരുന്നു. പിന്നീടാണ് മന്ത്രി മുൻ മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിയുടെ പി എ ശ്രീകുമാറിന്റെ വീട്ടിൽ മഹാലക്ഷ്മി ജോലിക്ക് നിന്നിരുന്നു എന്നൊരു സൂചന ലഭിച്ചത്. പക്ഷേ മന്ത്രിക്ക് ഇതിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിലൂടെ, കാരണം വിലാസവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വന്നത്. ഈ മാസം ഫെബ്രുവരി 15 സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഏറെ സൂചിപ്പിക്കേണ്ട, ഏറെ പ്രധാനപ്പെട്ട ഒന്ന്. സ്ത്രീ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് താൻ ഈ ഒരു ഹർജി നൽകിയതെന്നും മഹാലക്ഷ്മി സൂചിപ്പിക്കുന്നു.